ഹായ് ഫ്രണ്ട്സ്, ഷിഫു സ്വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റോസ് ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതിനായി ഞാൻ കുറച്ച് വീതിയുള്ള സാറ്റൻ റിബണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് യൂസ് ചെയ്ത് റോള് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഓരോ പീസിനെയും എടുത്ത് ഇതുപോലെ മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ ലൈറ്റർ യൂസ് ചെയ്ത് ചെറുതായി ഉരുക്കിയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തും ഒട്ടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ മറ്റേ സൈഡും നമുക്ക് ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഓരോ പീസും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. ഒരു റോസ് ഫ്ലവറിന് 10-11 ഇതുപോലുള്ള പീസുകൾ വെച്ചിട്ടാണ് ഞാനിവിടെ റോസ് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കുക, അധികമായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കട്ട് ചെയ്ത പീസുകളെല്ലാം ഇവിടെ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ ഇതളുകളെയും ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ മടക്കുള്ള വശത്തായി ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്നിനു മേലെ ഒന്നായി നമുക്ക് എല്ലാം ഒട്ടിച്ചെടുക്കാം. ബാക്കിയുള്ള ഇതളുകളും ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് സ്റ്റെമ്മ് വെച്ച് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ നൂൽക്കമ്പിയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ടൂത്ത് പിക്കിൻ്റെ ഒരു പീസും കൂടി വച്ചു കൊടുക്കുന്നുണ്ട്. ഈർക്കലി ആയാലും മതി കേട്ടോ, ഇതന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇനി ഒരു സൈഡിലായി ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ നൂൽക്കമ്പിയും ആ ടൂത്ത് പിക്കും ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് മെല്ലെ റോള് ചെയ്തെടുക്കാം. ദാ ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ വീതിയുള്ള സാറ്റൻ റിബൺ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ചെറുതാണ്. ഉണ്ടായിരുന്നെങ്കിൽ വേറെ കളേഴ്സിലും ഞാൻ ചെയ്തു കാണിക്കുമായിരുന്നു. നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. വളരെ ഈസി ആട്ടോ. ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് റോള് ചെയ്ത് കൊടുക്കുകയേ ചെയ്യണ്ടു. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഇവിടെ റോൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഗ്രീൻ സാറ്റൻ റിബണോ ഗ്രീൻ പേപ്പറോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ച് തന്നെയാണ് ലീഫ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് ലീഫിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ദാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ലീഫ് ഉണ്ടാകുന്നത്. കണ്ടില്ലേ, ഞാൻ രണ്ട് ലീഫും വേറെ വേറെ കട്ട് ചെയ്തതല്ല, ഒന്നിച്ച് തന്നെ മടക്കി കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയാക്കിയത്. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നൂൽക്കമ്പിയിലൂടെ ഒന്ന് കോർത്ത് കൊടുത്താൽ മതിയാവും, വേറെ വേറെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ബാക്കിയുള്ള ലീഫും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു ലീഫ് ഞാൻ ചെറുതാക്കിയാണ് കട്ട് ചെയ്തത്, ഏതാണ് ഭംഗിയെന്നറിയില്ലല്ലോ, അതുകൊണ്ട് വെറുതെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ്. ഇനി നമുക്ക് ആ ലീഫ് ആ നൂൽക്കമ്പിയിലൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഇനി ഞാൻ ആ ലീഫ് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ടാപ്പ് നൈസ് ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ലീഫും ഫ്ലവറിനോട് ചേർത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സും നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്ന ഫ്ലവേഴ്സ് പോലെ തന്നെയാണിത്. സാറ്റൻ റിബണിനാകെ 20 or 30 rupees മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ വീട്ടിലൊക്കെ വെക്കാനും വേണ്ടിയിട്ട് ഷോപ്പിൽ പോയിട്ട് ഒരുപാട് പൈസേൻ്റെ ഫ്ലവർ വാങ്ങിച്ചു വെക്കുന്നതിലും നല്ലത് ഇതുപോലെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം ഞാൻ 5 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടും ഇനിയും ഒരുപാട് സാറ്റൻ റിബൺ ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്ത് ആ നൂൽക്കമ്പിയിൽ ഒന്ന് ചുറ്റിക്കൊടുക്കാം. അതിനു മുന്നേ ആയി ആ ഫ്ലവറിൻ്റെ അടിഭാഗം ഞാൻ ഗ്രീൻ ടാപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് കംപ്ലീറ്റായി ഗ്രീൻ ടാപ്പ് വെച്ച് ചുറ്റിക്കൊടുക്കാം. ഗ്രീൻ ടാപ്പ് ചുറ്റിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കാം. വേണമെങ്കിൽ അടിയിൽ ഇനിയും ലീഫ് വെച്ച് കൊടുക്കാം, പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഇത്രമാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ റോസ് ഫ്ലവർ മൊത്തം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ റോസ് ഫ്ലവർ, നല്ല ഭംഗിയില്ലേ? ഇനി ഞാനിതിനെ ഒന്നിച്ച് ഗ്രീൻ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റായി. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.